അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കിയ കിയ സോണറ്റ്, അതായത് പുതിയ പുതിയ കിയയുടെ കാർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാറിലൊന്നാണിത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ് കാർ കാണാനായിട്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ മാത്രമല്ല, ബാക്കിൽ നോക്കുമ്പോഴും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന് പ്രൈസ് ഇത്തിരി ഒരു 12.5-13 റേഞ്ചിലാണ് വന്നതെങ്കിലും കാറിൽ അതിനും വേണ്ടിയുള്ള ഫീച്ചേഴ്സ് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഫീച്ചേഴ്സാണ് കാറിനകത്ത് അവർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. കാറ് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഭംഗിയാണ് കാണാനായിട്ട്. കാർ കാണാനായും ഉള്ളിലുള്ള ഡിസൈൻസൊക്കെ നല്ല രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ഇത് ഡീസൽ എഞ്ചിനുമുണ്ട്, പെട്രോൾ എഞ്ചിനുമുണ്ട് കേട്ടോ. രണ്ട് പെട്രോൾ എഞ്ചിനുമുണ്ട്, ഡീസൽ എഞ്ചിനുമുണ്ട്. രണ്ടിലും കാറ് ഇറക്കുന്നുണ്ട്. ഡീസൽ എഞ്ചിൻ, അതായത് ഡീസൽ എഞ്ചിൻ വരുമ്പോൾ 1493 cc ആണ് ഡീസൽ എഞ്ചിൻ വരുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ് LED ഹെഡ്ലൈറ്റാണ്. പിന്നെ പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ 1197 cc പിന്നെ 998 cc ഈ കാറ് ഇറക്കിയേക്കുന്നത്. ഓട്ടോമാറ്റിക് ഗിയറാണ് ഇതിന് അപ്ലൈ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കാണുന്നത് കാറിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലെ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സാണ് ഇപ്പോൾ ബാക്ക് സൈഡിൽ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ കാറ് പറയുകയാണെങ്കിൽ വളരെ നൈസ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മൂത്ത് കാറായിക്കോളൂ കിയറത്. ഇതാണ് ഇതിൻ്റെ അകത്ത വശം, കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ടാണ് ഉള്ളിരിക്കുന്നത്. സൂപ്പർ ഹാൻഡ് സ്റ്റിയറിങ്, പിന്നെ ഓട്ടോമാറ്റിക് ഇതാണ്, അതായത് ഫുൾ ഓട്ടോമാറ്റിക്കാണ് ഗിയർ സിസ്റ്റം. പിന്നെ നോക്കുകയാണെങ്കിൽ ഫുൾ ഡിജിറ്റൽ മീറ്ററാണ്, എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ മീറ്ററിലുണ്ട്. കാരണം കാറിനുള്ളിൽ വേണ്ട അത്യാവശ്യം എല്ലാ ഇതും അവരിനകത്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാവരും ഈ മീറ്ററിൽ. ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ തന്നെ, അതായത് സ്റ്റിയറിങ് വരുമ്പോൾ എല്ലാ അത് കൺട്രോളിങ് അതായത് മ്യൂസിക് സിസ്റ്റം അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ഹാൻഡിലാണ് ഇതിന് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫുൾ ഓട്ടോമാറ്റിക്കാണ്, കാർ ഫുൾ ഓട്ടോമാറ്റിക്കാണ്. ഓൺലൈനിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ 12.9 ഇതിൻ്റെ പ്രൈസ് കാണിക്കണത് കേട്ടോ. പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്വിച്ചുണ്ട്. പിന്നെ ഉള്ളതാണ് വയർലെസ് ചാർജർ ഈ കാറിലുണ്ട്. ഇപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് വേണ്ടി വയർലെസ് ചാർജറും ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതാണ് അതിൻ്റെ ഉള്ളിലെ നമുക്ക് ഡിസ്പ്ലേ കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡിസ്പ്ലേ. ഇതാണ് ഡിസ്പ്ലേ. പിന്നെ അതിൻ്റെ സ്പേസാണ്, ഉള്ളിലെ സ്പേസ്, അതായത് ഡിക്കിയായിട്ടുള്ള സ്പേസ് വളരെ വലുതാണ്. അത് അതിൻ്റെ ഉപയോഗം നമുക്ക് വളരെ നല്ലൊരു ഉപയോഗമാണ്, അങ്ങനത്തെ ഒരു സ്പേസ്, ഇത്രയും സ്പേസ് നമുക്ക് തരുന്നത്. പിന്നെ ഉള്ളത് അതിൻ്റെ ടയർ ഭാഗം എഞ്ചിൻ, അതാണ് മെയിനായിട്ടുള്ള അതിൻ്റെ ഉള്ളിലത്തെ എഞ്ചിൻ ഭാഗമാണ് ഈ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ എഞ്ചിൻ ഭാഗത്ത് കാണാം. പിന്നെ ഉള്ളിലത്തെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സാണ് ഈ കാണുന്നത്. സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ കാർ ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് ഈ കാർ എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്.